ഡ്രൈവറെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതാരാമൻ ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കത്ത് നൽകി. കത്ത് നൽകിയിട്ടും യൂത്ത് ലീഗ് നേതാവ് കൂടിയായ ഡ്രൈവറെ മാറ്റാൻ ഇതുവരെയും നടപടിയായില്ല. മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഡ്രൈവർ നിയമനം വീണ്ടും വിവാദത്തിലേക്ക്. 2 മാസം മുൻപാണ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതാരാമൻ തന്റെ വാഹനത്തിലെ ഡ്രൈവറെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കത്ത് നൽകിയത്. എന്നാൽ ലീഗ് നേതൃത്വമാവട്ടെ ഒരു നടപടിയും ഇക്കാര്യത്തിൽ കൈക്കൊണ്ടില്ല. ഒരുപക്ഷെ യൂത്ത് ലീഗിൻ്റെ നേതാവ് കൂടി ആയതുകൊണ്ടാവാം ഇത്തരത്തിൽ ലീഗ് നേതൃത്വം പെരുമാറിയതെന്ന് ആക്ഷേപമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ തന്റെ കത്തിൽ തീരുമാനം എടുക്കാത്തത് തന്നെ മാനസികമായി വിഷമിപ്പിച്ചതായും ഇവർ പറയുന്നുണ്ട്. മാനസികമായി ഒത്തുപോകാൻ കഴിയില്ലെന്നും താനൊരു ആദിവാസി വനിത ആണെന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഡ്രൈവറെ മാറ്റിത്തരണമെന്നും കത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതാരാമൻ ആവശ്യപ്പെടുന്നുണ്ട്. കത്ത് നൽകി 2 മാസം കഴിഞ്ഞിട്ടും പാർട്ടി നേതൃത്വം നടപടി സ്വീകരിച്ചില്ലെന്നും പ്രീതാരാമൻ പറയുന്നു. പാർട്ടി പറഞ്ഞ് അത് തീരുമാനം എടുത്തു തരാമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് എനിക്ക് ഒരു താല്പര്യം കുറവെന്ന് വെച്ചാൽ അവനോടുള്ളൊരു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് പാർട്ടി കൊടുക്കും. പാർട്ടിയാണല്ലോ മാറ്റി തരേണ്ടത്. പാർട്ടി തന്നെയല്ല ആളെ തന്നത്. അന്നേ പേര് ഡ്രൈവറായി തരണമെന്ന് പറഞ്ഞ് അവരെന്നെ തന്നു. അവരോടനെ ആവശ്യപ്പെട്ടു മാറ്റി തരണമെന്ന് പറഞ്ഞ്. ഇതുവരെ അതിൻ്റെ ഒരു മറുപടിയും തന്നില്ല. അന്നേരം അവരെ പറഞ്ഞു എത്രയും പെട്ടെന്ന് പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഇന്നെ തീരുമാനം തരാമെന്ന് പറഞ്ഞു. ലീഗിന്റെ ടിക്കറ്റിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച തന്നെ പ്രസിഡന്റാക്കിയത് മുസ്ലിം ലീഗ് നേതൃത്വമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരെ ഒന്നും പ്രവർത്തിക്കില്ലെന്നും പകരം ഡ്രൈവർ വയ്ക്കുമ്പോൾ ലീഗിന്റെ ആളെ തന്നെ വെക്കണമെന്നും കത്തിൽ പ്രീതാരാമൻ സൂചിപ്പിക്കുന്നുണ്ട്. നിലവിലെ UDF ഭരണസമിതി അധികാരത്തിലെത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഡ്രൈവർ. ഇയാളെ മാറ്റുന്ന കാര്യത്തിൽ കോൺഗ്രസും ലീഗും തമ്മിൽ ഉലച്ചിലും ഉണ്ടായിരുന്നു. തുടർന്ന് ഡ്രൈവറെ മാറ്റാൻ ഇന്റർവ്യൂ നടത്തിയത് കോടതി വരെ കയറിയ സംഭവമായി. ഒടുവിൽ യൂത്ത് ലീഗ് പ്രവർത്തകനെ തന്നെ ഡ്രൈവറായി നിയമിക്കുകയും ചെയ്തു. ആ നിയമനമാണ് ഇപ്പോൾ വീണ്ടും വിവാദത്തിന് വഴിവെച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ വിവാദമാകട്ടെ സ്വന്തം തട്ടകത്തിൽ തന്നെ എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും പ്രസിഡന്റ് തന്നെ ഡ്രൈവറെ മാറ്റണമെന്ന ആവശ്യമുന്നയിച്ച സ്ഥിതിക്ക് ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഇനി ഒഴിഞ്ഞുമാറാനാവില്ല. ഡ്രൈവറെ മാറ്റുക തന്നെ വേണ്ടിവരും. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി.